ഈ കാണുന്ന ഹെഡ്ലൈറ്റ് ആണ് അപ്പൊ നമ്മുടെ ഈ ചോദിച്ചോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകുന്നത്. സ്റ്റാർട്ട് ആവറേ ഭവാനെ വയ്ക്കാൻ പോണ എക്സോസ്റ്റ് ഇതാ ഇതാണ് കേട്ടാ. അടുത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫോർക്ക് റേസർ കേട്ടാ. ഈ സ്റ്റേ ഇനി നമ്മുടെ ആദ്യത്തെ വണ്ടിയിലേക്ക് വെക്കണം കേട്ടാ. പുതിരുടലിക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾക്ക് സ്ഥിരം വരുന്ന ഒരു കമന്റ് ആണ് നമ്മുടെ 220 വീഡിയോ എവിടെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 220 വേറൊരു ലെവലില് മോഡിഫൈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കേട്ടാ. അപ്പൊ അതാ വണ്ടി ഇതാ ഇരിക്കുന്ന. വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പൊ കുറച്ച് മോശമാണ്. വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആവത്തില്ല, ബാറ്ററി ചാർജ് ഇല്ല, പിന്നെ ടാങ്ക് രണ്ടാമത് കയറ്റിയ ടാങ്ക് കണ്ടോ, അതിന്റെ ടാങ്കിൽ നിന്ന് ഇതാ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പെട്രോൾ ഒഴിച്ചാലും ഇതുവഴി വണ്ടി ചോർന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പം അതി എടാ പെട്രോളോടെ കട വരെ എത്തിക്കാനായിട്ട് അമ്പ ഒരുങ്ങി പെട്രോൾ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് എന്തായാലും ചോർന്ന് പോകും, എങ്കിലും കുഴപ്പമില്ല. ഓടി അങ്ങ് കട വരെ എത്തിക്കാനായിട്ട് പെട്രോള് വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. അപ്പം ഇന്ന് കൊണ്ടുപോയിട്ട് വണ്ടിയുടെ ചോദിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ഈ വണ്ടി നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ചിലപ്പോൾ മിക്കവാറും 220 വീഡിയോ മാത്രം വരയ്ക്കും കേട്ടാ. വണ്ടി വേറെ ലെവലാക്കാൻ പോവാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിൽ ഞാൻ വണ്ടി മോഡിഫൈ ചെയ്യാൻ കേട്ടാ. ഈ ഫ്രണ്ടിലത്തെ കിറ്റ് ഫുള്ള് ഞാൻ റിമൂവ് ആക്കാൻ പോവുകയാണ്. ഈ കിറ്റ് ഫുള്ള് നമ്മൾ ആദ്യയുടെ ബ്ലൂ 220 ഇല്ലേ, അതിന് കയറ്റാനായിട്ട് പോവുകയാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യും, ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ക്ലാമ്പും കാര്യങ്ങളും എല്ലാം ഇളക്കി അതിനോട്ട് ആക്കിയിട്ട് ഇത് ഫുള്ളൊരു നേക്കഡ് മോഡലാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ വേറൊരു മോഡൽ ഷോപ്പിനകത്ത് ഇരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കയറ്റി ഒരു പക്ക ഓഫ് റോഡ് ബൈക്ക് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി അപ്പം എങ്ങനെയെങ്കിലും നമ്മളെ ഷോപ്പ് എത്തിക്കാം. പോവാം. അപ്പോൾ വണ്ടിക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ബേക്ക് ബ്രേക്കൊന്നും ഇല്ല. പോട്ടാ അയ്യോ വാടാ അങ്ങോട്ട്. ഏതാ ഫ്ലോഡ് വല്ല കേബിളും ഇല്ല. സ്റ്റാർട്ട് ആവറേ ഭവാനെ. ഓക്കെ നീ ഇപ്പോൾ വന്നാൽ മതി. എൻ്റെ മോനെ ഫസ്റ്റ് അടിക്കാൻ സ്റ്റാർട്ടായി കേട്ടോ. രണ്ട് സീനാണ്. എത്രയും ഞാൻ കയറ്റി വെച്ചിട്ട് ഒറ്റ അടിക്കാൻ വേണ്ടി സ്റ്റാർട്ടായി. അത് പവർ തന്നെ. അതൊക്കെ ആയാലും വണ്ടി 220 ഓട്ടിക്കാൻ ഒരു പ്രത്യേക ഒരു രസമാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കിറ്റ് മീറ്ററൊക്കെ ഇങ്ങനെ രണ്ട് വണ്ടി പോകാൻ അടിപൊളി രസമാണ്. അതാണ് 220 ഒരു പ്രത്യേകത. അതാണ് 220 തന്നെ ഇത്ര ഫാൻസ് ഉണ്ടാവാനും കാരണം. നമ്മളെ ഉറങ്ങിക്കിടക്കുന്ന 220 ഫാൻസൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് നോക്കിയാൽ അറിയാം. ഒരുപാട് കമൻ്റ് ആയിരിക്കും 220. എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഏത് വീഡിയോ ഇടുന്നതിനെ കാട്ടിയും ഈ 220 വീഡിയോ ഇട്ടാൽ നല്ല അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഷോപ്പ് ഇതാ എത്തിയിട്ടുണ്ട്. ഷോപ്പിൻ്റെ താക്കോൽ എടുക്കാൻ ചേട്ടൻ പറഞ്ഞു കേട്ടോ. എൻ്റെ പേരിൻ്റെ വേറെ സ്പെയർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. സൂപ്പർ. താക്കോൽ ഇട്ടാത്തതുകൊണ്ട് നമ്മളെ സ്റ്റാഫിലെല്ലാവരും വർക്ക്ഷോപ്പിൻ്റെ വെളിയിൽ തന്നെ അത് ഇറങ്ങിയിരിക്കുക. ഏ രസം പറയണ. ഇപ്പോൾ ഷോപ്പിൽ ഇതാ പുതിയൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. പൊട്ടി ചാണിക്കുന്ന ആളിയാ. ഇതാ വെൽഡിംഗ് മെഷീൻ ഇതാ ഷോപ്പിൽ പുതിയ എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും നോക്കിയില്ല. ഇനി വെൽഡിങ്ങിൻ്റെ അയ്യരളിയാണ്. നമ്മളെ വരുണാണ് അപ്പോൾ ഫുൾ വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളെ 220 ക്രാഷ് കാർഡ് എല്ലാം ഉണ്ടാക്കിയത് വരുണാണ്. അപ്പോൾ ഇനി അങ്ങനത്തെ കുറച്ച് വർക്ക് പിന്നെ ഷോപ്പിൽ അറിയിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു വെൽഡിംഗ് മെഷീൻ അത്യാവശ്യമാണ്. നമുക്ക് ഒരു വണ്ടിയുടെ ഫുള്ളായിട്ട് വണ്ടി മോഡിഫൈ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു വെൽഡിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് മയം കേട്ടോ, മെഷീൻ ഓറഞ്ച്. പിന്നെ ഒരു സോൾഡർ ചെയ്യാൻ കേട്ടോ ഉള്ളത്, അത് പഠിച്ചു പോയി. പുതിയ സോൾഡർ ചെയ്യാൻ മയച്ച് കളർ നോക്കി വാങ്ങിച്ചതാണ് കേട്ടോ. പുതിയൊരു സോൾഡർ ചെയ്യാൻ അതും ഓറഞ്ച്. പിന്നെ ഇവർക്ക് ഉപയോഗിക്കാനായിട്ട് ഗ്ലൗസ് വാങ്ങിച്ചേ, അതും ഓറഞ്ച് കളറ് ഗ്ലൗസ് ആണ്. എല്ലാം ഓറഞ്ച് മയത്തിലെ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇറക്കിയിരിക്കുന്ന. ഇനിയിപ്പം നമ്മുടെ ക്രാഷ് കാറിൻ്റെ വർക്കും അതുപോലെ തന്നെ വണ്ടിയിൽ കുറച്ചും കൂടെ മാറ്റം, എൻ്റെ 220 കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വെൽഡൊക്കെ ചെയ്ത് വേറെ മോഡാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ വെൽഡിംഗ് മെഷീൻ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ബാക്കി പിന്നെ കാണാം. അപ്പം ഇന്ന് വണ്ടിയുടെ വർക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വരുണപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിറ്റ് ഫുള്ള് അഴിക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. വേറൊരു ഡ്യൂക്ക് നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ DR-ൽ വയ്ക്കാനായിട്ട്. മറ്റേ 6 GB DR-ഉം കാര്യങ്ങളൊക്കെ വെച്ച ആ ഒരു വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? ബാക്കിയൊക്കെ മൊബൈലിൽ കൺട്രോളാണ്. 180 മോഡുണ്ട്. ആ 180 മോഡിൽ നമുക്ക് മൊബൈലിൽ തന്നെ കൺട്രോൾ ചെയ്ത് ഇതിപ്പം അനങ്ങാതിരിക്കുന്നുണ്ട. സൗണ്ടിലാണ് ഇപ്പം വർക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ഇമ്പത്തിലാണ് ഇപ്പം ഉണ്ടാ. അപ്പം നീണ്ടായിരിക്കും, അപ്പം അത് നീണ്ടായിരിക്കും. അപ്പം
നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആ വണ്ടിയുടെ സൗണ്ട് കാരണം അതിങ്ങനെ മാറി മാറി നിൽക്കും. നമുക്ക് പാട്ട് പാട്ടൊക്കെ ആ സൈഡിൽ വെച്ച് കൊടുത്താൽ പാട്ടേക്ക് പാട്ടിൻ്റെ ഇതിൽ ഈ ഡിസ്പ്ലേ ഇങ്ങനെ കൂടിയും കുറച്ചൊക്കെ നിൽക്കും കേട്ടാ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മളൊരു എക്സോസ്റ്റും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇന്നത്തെ വീഡിയോ തന്നെ കാണിക്കാം. അതിൻ്റെ ബെൻഡുവിപ്പും എക്സോസ്റ്റും വെച്ച് വണ്ടി ഫുൾ ഒന്ന് പവർ ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ആർ എസിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആർ എസിൻ്റെ ആ വാൽവൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെക്ക് അതിൻ്റെ പണിയിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലോട്ട് എൻ്റെ പഴയ തൊപ്പിയൊക്കെ എടുത്തിട്ട് സെറ്റ് ലുക്ക് നിൽക്കുകയാണ് കേട്ടാ. ഓക്കെ, അപ്പം ആർ എസിൻ്റെ വർക്ക് അപ്പോൾ സ്റ്റാർട്ടായി. എൻ്റെ മോനെ ഓക്കെ, മണ്ണാണ്, ഫുള്ള് മണ്ണാണ് അടിക്കുന്നത്. അത് കടൽ മണ്ണ് മൊത്തം തുരുമ്പെടുത്ത് പരിപ്പായിരിക്കാൻ കേട്ടോ അത്. ഓക്കെ, അതപ്പം അതിൻ്റെ വർക്ക് അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഡി ആറിൽ വർക്ക്, നമ്മൾ അപ്രില്ലയുടെ ഒരു ഡി ആറിൽ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ 6 GB ചെയ്യുന്ന, ഇത് നമ്മൾ ഡ്യൂക്കിൻ്റെ അകത്ത് വെച്ച പോലത്തെ സംഭവമല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മളെ നിയോൺ ലൈറ്റ് ഇല്ലേ, ആ ഒരു ഇതിൻ്റെ എവിടെ ഇതെവിടെ ലൈറ്റ് എവിടെ ഇടാം. ഇത് ഒറ്റ നോക്കി കണ്ട നമ്മൾ സാധാരണ നിയോൺ ലൈറ്റ് എല്ലാ വർക്കിലും ചെയ്യുന്ന എല്ലാ വണ്ടിയിലും ചെയ്യുന്ന ആ സെയിം നിയോൺ ലൈറ്റ് എടുക്കാൻ തോന്നണം. പക്ഷേ അല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്കിതാ, ആ ഇതാണ് നിയോൺ ലൈറ്റ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന നിയോൺ ലൈറ്റാണ്. അപ്പോൾ ഇത് വൈറ്റ് ലൈറ്റാണ് കേട്ടോ. ഇത് പക്ഷേ എല്ലാ കളറും ഇതിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മൊബൈൽ കൺട്രോൾ ചെയ്ത് ബ്ലൂടൂത്ത് വഴി നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ബ്ലൂടൂത്തിൻ്റെ ആ ഒരു മൊഡ്യൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വർക്ക് ഇന്നലെ കാണിച്ചു തരാം. പക്ഷേ രാത്രി കണ്ടാൽ അതിൻ്റെ വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ നടക്കട്ടെ. അപ്പോൾ നമ്മളെ മെയിൻ വർക്ക് നമ്മുടെ 220 വർക്കാണ്. അപ്പം കിറ്റ് ഫുള്ള് റിമൂവ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കിറ്റ് പെട്ടെന്നൊന്ന് റിമൂവ് ആക്കട്ടെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫെയറിങ് ഇത് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഏ വന്നേക്കുന്ന ഈ ഒരു ക്ലാമ്പറല്ല, ചേസിൽ നിന്ന് വന്നേക്കുന്ന ഈ ഒരു ക്ലാമ്പൊക്കെ ഇനിയിപ്പം കട്ടർ വെച്ച് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. തിരിച്ച് കട്ട് ചെയ്തത് ആ ഒരു പെർഫെക്ഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും. ഉദാഹരണം ക്ലാമ്പ് കട്ട് ചെയ്തേക്കാണ് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് വെൽഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും 180 അല്ലെങ്കിൽ 150 ഏതെങ്കിലും 220 കിറ്റ് എല്ലാം കയറ്റണമെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ തന്നെ വന്നാൽ മതി. വെൽഡ് മെഷീനൊക്കെ ദൂ ഇരിപ്പോണ്ട് ഇവിടെ തന്നെ എല്ലാം ചെയ്തതാണ് കേട്ടോ. പുറത്തോട്ട് പോകേണ്ട ആവശ്യം വരില്ല, ലേത്തി പോകേണ്ട ആവശ്യം ഒന്നും വരത്തില്ല. എല്ലാം നമ്മുടെ ഷോപ്പിൽ വെച്ചാൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. ആയിട്ട് നമുക്ക് ഈ 250 എക്സോസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 250 സെറ്റ് ചെയ്യാൻ പോകുന്ന എക്സോസ്റ്റ് ഇതാ ഇതാണ്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ 250 സെറ്റ് ചെയ്യാനായിട്ട് പോകണത്. ആ ബെൻഡ് വൈപ്പും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം നമുക്കിപ്പം ആരാണ് സെറ്റ് ചെയ്യാൻ പോണോ? എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ, എല്ലാവരും ചുറ്റിന് നിൽക്കുകയാണ്. ആരാണ്? ഓക്കെ, അപ്പം നീ എന്നെ സെറ്റ് ചെയ്തോ. അപ്പോൾ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഈ ടയറൊക്കെ ഇളക്കിയാൽ നമുക്ക് ഈ സ്റ്റേ റിമൂവ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്റ്റേയുടെ കണക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കിയാണ്. ഇതിൻ്റെ സീഡിയുടെ കാര്യങ്ങളൊക്കെ ഇനി ഇളക്കണം കേട്ടോ. ഇതിനിപ്പം ഹെഡ്ലൈറ്റ് ചെറുതാക്കാൻ നേരത്തെ ഈ വയറിങ് ഇറ്റൊക്കെ എവിടെ വയ്ക്കും എന്തോ. അതൊക്കെ പിന്നെ ഉമാരുള്ളതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ഉമാർ സെറ്റാക്കി തരും. ഓക്കെ, സ്റ്റേ ഇതാ അപ്പം റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിനി നമ്മുടെ ആദ്യം വണ്ടിയിലേക്ക് വയ്ക്കണം കേട്ടോ. അതൊക്കെ ഇപ്പം ചെയ്യുന്നില്ല, ഇന്നത്തെ വർക്ക് എന്തായത്. അപ്പോൾ ഇന്ന് നമ്മുടെ 220 വർക്കാണ് ചെയ്യണം. നാളെ ആയിരിക്കും നമ്മുടെ എന്താണ് ഈ ഒരു വണ്ടി, ഈ സ്റ്റണ്ട് വണ്ടി നമുക്ക് സ്റ്റോക്ക് ആക്കുന്ന പരിപാടി ഒക്കെ കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ലുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. 220 കണ്ടു വരുന്ന ഒരു കിറ്റൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ആ ലുക്കിന് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ ചെറുതായിട്ടൊരു വെറൈറ്റി കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. യെസ് നമ്മുടെ യെല്ലോ ക്രൂയിസർ. അപ്പം ഈ കിറ്റൊക്കെ മാറ്റാതെ ഈ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കുറേ വൈബ്രേഷനൊക്കെ കുറച്ച് കുറവായിരിക്കും, കുറച്ചുകൂടെ കംഫർട്ട് കിട്ടും. ഫോർക്കിൻ്റെ ഹൈസൊക്കെ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല കംഫർട്ട് കിട്ടും, വൈബ്രേഷനൊക്കെ കുറച്ച് നല്ലൊരു ഓഫ് റോഡ് ഫീൽ എനിക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കിറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിമൂവ് ആക്കി. പിന്നെ മാത്രമല്ല ആദ്യം വണ്ടിക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഈ ഒരു ബുദ്ധി എന്നെ ഉദിച്ചത്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനി വീലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ക്ലാമ്പിന് കട്ട് ചെയ്യാനാണ്. ക്ലാമ്പ് കട്ട് ചെയ്തതിന് ശേഷം ക്ലാമ്പ് സൂക്ഷിച്ച് വെച്ചേക്കണം. എന്തെങ്കിലും ഒരിക്കൽ സ്റ്റോക്ക് ആക്കണമെങ്കിൽ ഇതുണ്ടെങ്കിലും നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് പുതിയ ലുക്കിലേക്ക് മാറാം. ഇതാ ഈ കാണുന്ന ഹെഡ്ലൈറ്റാണ് അപ്പോൾ നമ്മുടെ എന്താ ചിരിച്ചട നീ. ഈ കാണുന്ന ഹെഡ്ലൈറ്റാണ് അപ്പോൾ നമ്മുടെ ഈ 220 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതാ ഇതായിരിക്കും അപ്പോൾ വണ്ടിയുടെ ലുക്ക് കേട്ടോ. ഫുൾ ബ്ലാക്കിലായിട്ട് മാറി ലുക്ക് ആയിരിക്കാം. ഒരു ഓഫ് റോഡ് വണ്ടിക്ക് ചേർന്ന ലുക്കാക്കി എടുക്കണം. ഇനി ഫോർക്കിൻ്റെ റൈസറൊക്കെ ചെയ്ത് ബ്രേക്കിൻ്റെ ഓസൊക്കെ മാറി റഡാർ ലുക്കിലേക്ക് വണ്ടി മാറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഈ ഒരു ക്ലാമ്പ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലാമ്പ് ഇതാ
എല്ലാം കട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. ഇതാ ഒടിച്ച് കയ്യിലെടുത്ത കേട്ടാ, ചൂടുണ്ട്. അപ്പൊ ഇത് അല്ല ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇത് സൂക്ഷിച്ചു വെച്ചേക്കണേ, എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് ട്യൂഷനിൽ കിറ്റ് കിട്ടണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്ത് രണ്ടാമത് വെൽഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടാ. പിന്നെ പോടാ അതുക്കാൻ പറയും. ഇവന് ഇത് എന്റെ കിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ എന്നാ ഇല്ലാത്ത പ്രോത്സാഹനം മൊത്തം തന്ന് എന്റെ കിറ്റ് ഫുള്ള് ഇവൻ മുറിച്ചെടുത്തത് കേട്ടോ. ഇവനാണ് പറഞ്ഞത് ഇത് വെച്ച് അട്ടിപൊളി ആവുമെന്ന് നിൽക്കുക. അതുകൊണ്ട് എന്തായാലും സംഭവം എല്ലാം ഊരി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇനിയിപ്പോൾ സെറ്റ് ചെയ്യാനുള്ള വകുപ്പൊക്കെ നോക്കിയാൽ, അപ്പോൾ ഈ ഒരു ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള വകുപ്പൊക്കെ നോക്കണം. അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്ത് കറക്റ്റിങ്ങനെ സെറ്റ് ആക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഇത്ര നാൾ നമ്മളെ ഫ്രണ്ട് ബേക്ക് കൊണ്ടാണ് 220 കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അതാ ബേക്കിലത്തെ ബ്രേക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം പമ്പ് ഫുള്ള് ഡാമേജ് ആയിരുന്നു കേട്ടോ. കേബിളില്ല, അതാണ് ബ്രേക്ക് കിട്ടാത്ത. കേബിളും ഡിസ്പ്ലേടൊന്നും ഇല്ല കേട്ടോ. അപ്പം ബേക്കിലത്തെ കേബിൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഫ്രണ്ടിലത്തെ ഫ്ലൂയിഡ് ഓയിലിൻ്റെ ഓസില്ലേ, ഈ ഓസ് ഊരി ബേക്കിലിടാനുള്ള പരിപാടിയാണ് കേട്ടോ. മറ്റേ സാധാരണ 220 വരുന്ന മറ്റേ ട്യൂബ് ഓസ് ആണ്. അതാകുമ്പോൾ കുറച്ച് ബൈറ്റിങ് കുറവായിരിക്കും. ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ സ്റ്റീലിൻ്റെ ഓസ് ആവാൻ നേരത്ത് നല്ല കിടിലും ബൈറ്റിങ്ങും കിട്ടും കേട്ടോ. എന്നിട്ട് ഫ്രണ്ടിൽ ചെയ്യാൻ പോകുന്ന ഞാൻ ഫോർക്ക് റൈസ് ചെയ്യാൻ നേരത്ത് ഈ ഒരു കേബിൾ എന്തായാലും സൂട്ടബിൾ ആവത്തില്ല. ലെങ്ത് കൂടിയ കേബിളുണ്ട്, ആ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പരിപാടിയാണ്. അടുത്തായിട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ഫോർക്ക് റൈസർ കേട്ടോ. കുറച്ച് നാളെ ഞാൻ ഉപയോഗിച്ചതാണ് സാധനം, അതിനുശേഷം ഞാൻ പിന്നെയും ഇത് ഇളക്കി വെച്ചാണ് കേട്ടോ. അപ്പം വീണ്ടും അപ്പം നമ്മുടെ ഫോർക്ക് റൈസർ അപ്പം ചെയ്യാനായിട്ട് പോവുകയാണ്. അത് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. ഈ ഫോർക്കിൻ്റെ മുകളിലത്തെ ഈ ഒരു ക്യാപ്പുണ്ടല്ലോ, ഈ ഒരു അലക്കി ബോൾട്ടിൻ്റെ ക്യാപ്പാണ്. ആ ക്യാപ്പ് അതാ ഈ രൂപത്തിലാണ് ഇരിക്കുന്നത്. ആ ക്യാപ്പ് ഇളക്കിയതിന് ശേഷം ഒരു സെയിം അളവിൽ ചെയ്തെടുത്ത റൈസറാണ് ഈ കാണുന്നത്. ഇപ്പം ഇരുന്നിരുന്ന് കുറച്ച് തുരുമ്പാകാണ് കേട്ടോ. അതിപ്പം ഓയിലും പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ഓയിലിടാതെ അതൊക്കെ മാറിക്കോളും. ആ ഒരു റൈസറാണ്, ആ സെയിം അളവിൽ ചെയ്തെടുത്ത റൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓറിങ്ങും കാര്യങ്ങളൊക്കെ തിരിച്ച് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ആ ക്യാപ്പിന് പകരം ഈ ഫോർക്ക് റൈസർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതിൻ്റെ അപ്പർ പ്ലേറ്റ് കുറച്ച് പൊക്കിക്കൊടുത്താൽ വണ്ടി നല്ല രീതിക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം പൊങ്ങും, നല്ല കിടിലും ഗ്രൗണ്ട് ക്ലീൻസും കിട്ടും കേട്ടാ. അപ്പം അടുത്ത് ചെയ്യാൻ പോണ നമ്മുടെ ഈ ഫോർക്ക് റൈസറാണ്. അപ്പം സമയം ഇപ്പോൾ രാത്രിയായി. അപ്പം വണ്ടിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഫോർക്ക് റൈസർ കാര്യങ്ങളൊക്കെ കയറ്റി എല്ലാം ഓക്കെ ആക്കി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നാളത്തെ പരിപാടി കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. നാളെ വന്ന് ഓൾമോസ്റ്റ് എല്ലാം തീരുമെന്ന് വെച്ചാൽ അറിയത്തില്ല. ബേക്കിലത്തെ ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഓസിപ്പം ഇല്ല കേട്ടോ. അപ്പം ഇവിടുത്തെ ഇനി കേബിളിന് നാളെ എടുത്ത് തരണം. ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നാളെ ഇനി വെൽഡിങ് സെറ്റാക്കാനാണ്. ആദ്യത്തിൻ്റെ വണ്ടി ഇതാ ഇവിടെ വർക്കിലാണ്, ഓൺ വർക്കിലാണ്. അതാ ഫുള്ള് കൊടുക്കുന്ന കാര്യമാക്കി വെച്ചേക്കാനേട്ടാ. ഫുള്ള് കിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങോട്ട് വെച്ചേക്കുന്നത് എൻ്റെ വണ്ടിയുടെ കിറ്റൊക്കെ ആയിട്ട്. അപ്പം എൻ്റെ വണ്ടിയുടെ എല്ലാ സാധനവും അപ്പം നേരെ നമ്മുടെ അതിന് ഈ വണ്ടി സെറ്റാക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഫോർക്ക് റൈസർ കയറ്റിയപ്പോൾ മാറിയാണ് സൈഡിൽ നിന്ന് നോക്കട്ടെ, നോക്കി ടയറായിട്ട് ഇപ്പം തന്നെ വണ്ടി സീനായിട്ടുണ്ട്. ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഫുൾ നേക്കഡിൽ വണ്ടി മാർഗം ഒരുങ്ങി കേട്ടോ. ആ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളും എല്ലാം വരാൻ നേരത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലോട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു കണ്ടിന്യൂ എപ്പിസോഡായിട്ട് തോന്നും. അതുകൊണ്ട് വീട്ടിൽ ലാഗാക്കുന്നില്ല. എന്തായാലും ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂ എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടാ. അപ്പോൾ ഗൈസ് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചെയ്തോ. എല്ലാവരും വേണം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്ന അതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഷട്ടർ അടിക്കാൻ പോവുകയാണ്. അതുവരെയും ഗുഡ് ബൈ. തെറിച്ച് പോയാലും എൻ്റെ ഇത്.